വന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഒരു രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത് എന്താ അറിയോ സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവാഭരണഭൂഷിത നിർഭയ പ്രതിപദ്ന്തി തഥാ രക്ഷതി ഭൂമി പ ഒരു സ്ത്രീ സർവാഭരണഭൂഷിതയായിട്ട് അർദ്ധരാത്രിക്ക് ഒരു പുരുഷൻ്റെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഒരു ഭയവുമില്ലാതെ അവർ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു സർവാഭരണഭൂഷിതയായിട്ട് ഒരു പുരുഷൻ്റെയും സഹായമില്ലാതെ പോവുകയാണെങ്കിൽ ആ രാജ്യത്തിലെ രാജാവാണ് ധർമ്മിഷ്ഠനായി രാജ്യം ഭരിക്കുന്ന വ്യക്തി എന്ന് പറയാം പണ്ടൊക്കെ രാവണൻ അസുര ചക്രവർത്തി രാക്ഷസനാണ് മുപ്പത്തിമുക്കോടി രാക്ഷസന്മാരുടെ അധിപനായ രാവണൻ പോലും സീതയെ തൊട്ടില്ല ഇന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഭരിക്കുന്നതാരെന്നുള്ളതല്ല ഭരിക്കുന്നവരുടെ കീഴിൽ ആർക്കെല്ലാം തിന്മ ചെയ്യുന്നവർക്ക് തണലേകുന്നു അനുഗ്രഹങ്ങൾ ഏകുന്നു അവർ നടത്തുന്ന എല്ലാ തിന്മകളെയും സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അതാണ് ഇവിടെ ഇത്രയുമധികം ക്രൂരതയും തിന്മയും സ്ത്രീകളോടുള്ള എല്ലാവിധത്തിലുള്ള വ്യഭിചാരത്തിൻ്റെ വക്ക് വരെ എത്തുന്ന പ്രവർത്തികൾ നടക്കുന്നത് ലൈംഗികമായിട്ടുള്ള വ്യഭിചാരമല്ല ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നത് ഒറ്റ കാരണം പോലീസിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല രാജാവിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല പക്ഷേ രാജാവും പോലീസും ഈ തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നു ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മമേ വഹദോ ഹന്തി ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തിനെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് ഇന്ന് കേരളം മ മയക്കുമരുന്നിൻ്റെ പ്ര പറുതീസയാണ് ഭരണാധികാരികളുടെ കുടുംബാംഗങ്ങൾ പോലും അതിനകത്ത് നിൽക്കുന്നു ഭരണ സംവിധാനത്തിലുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു പ്രൊട്ടക്ഷൻ നൽകുന്നു കള്ളക്കടത്തിൻ്റെ ഈ കള്ളക്കടത്തിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അതാണ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത ഭാരതത്തിൽ കള്ളക്കടത്ത് നടത്തുന്ന പലരും കേരളത്തിലെ രാജാക്കന്മാരായി വാഴുന്നു ഇന്നത്തെ പത്രം നോക്കിയാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടിത് സംഭവിക്കുന്നു രാജാവിൻ്റെ കഴിവ് കേട് രാജാവ് നിയന്ത്രണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിന് പകരം ആ തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് വളവും വെള്ളവും ഇട്ട് കൊടുക്കുന്ന മാതിരിയും തൻ്റെ കൂടെ ഉള്ളവരടുത്ത എലക്ഷന് തന്നെ സഹായിക്കണമെങ്കിൽ അവർക്കിതൊക്കെ ചെയ്യാനുള്ള അനുവാദം കൊടുക്കണമെന്ന തോന്നലുണ്ടാകുന്ന വിധത്തിൽ ഓരോ വിഭാഗത്തിൽ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ തണലിൽ ഇവരെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമ്പോൾ കാലം ഇതെല്ലാം സാക്ഷിഭാവത്തിൽ നോക്കി നിൽക്കുന്നുണ്ടാവും ഒരു തിന്മയും പരിധിക്കപ്പുറം പോകാൻ കാലം അനുവദിക്കാറില്ല കാലം അവിടെ കൊണ്ടുവന്ന് നൃത്തം ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു വരി ഒരു സ്ഥലത്തെ സരിതയാണ് ഒരു മന്ത്രിസഭയെ താഴെയിട്ടതെങ്കിൽ ഇപ്പുറത്ത് ഒരു സ്വപ്നലോകമാണ് താഴെയിടുന്നത് പക്ഷേ ഇതൊക്കെ അറിയാതെ അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന രാജാവ് കഥ എന്തറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ ലോക ജനത ഇത് ശ്രദ്ധിക്കില്ല ഭാരത ജനതയും ശ്രദ്ധിക്കില്ല കാരണം ഭാരതത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ മൂന്ന് ശതമാനമേ കേരളമുള്ളൂ ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെയും മൂന്ന് ശതമാനമേ കേരളത്തിലുള്ളൂ പക്ഷേ കേരളത്തിലെ ജനത ഇതറിയുന്നുണ്ട് ഇനിയും ഇനിയും കസേരയിൽ ഇരിക്കാൻ വേണ്ടി ഏത് തിന്മകളെയും ഏത് ധാർഷ്ട്യത്തെയും ഏത് അതിക്രമത്തെയും അർദ്ധരാത്രിക്ക് ഒരു ആംബുലൻസിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് ക്രിമിനൽ കുറ്റങ്ങളിലെ പ്രതിയായ വ്യക്തിയെ ഗവൺമെൻറ് സർവീസിന് വെരിഫിക്കേഷൻ ഇല്ലാതെ എടുത്തതാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക വെറുതെ ചിന്തിച്ച് നോക്കുക ഇനി പറയണമെങ്കിൽ ഇനി ഒരു ഒര മണിക്കൂർ പറയാൻ അത്രയൊന്നും പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് തന്നെ കോടതിയും ഞങ്ങൾക്ക് തന്നെ പോലീസ് സ്റ്റേഷനും ഞങ്ങൾക്ക് തന്നെ ശിക്ഷിക്കാനുള്ള പരിപാടികളുമെല്ലാം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികൾ തന്നെ എവിടെ കോടതി എവിടെ ശിക്ഷിക്കാനുള്ള സംവിധാനം എവിടെ പോലീസ് സ്റ്റേഷൻ നമ്മളുടെയൊക്കെ മകൾക്കോ നമ്മുടെ സഹോദരിക്കോ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ അമ്മയ്ക്കോ ആണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ മാത്രമേ ഇവർ കുറച്ച് നേരത്തേക്ക് ദുഃഖിക്കുകയുള്ളൂ അടുത്ത എലക്ഷന് ഇതൊക്കെ സഹായിക്കുമെങ്കിൽ വീട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും അതും പ്രശ്നമില്ലാത്ത വിധത്തിൽ ഭരിക്കുമ്പോൾ ചിന്തിക്കുക കാലം എല്ലാത്തിനെയും ഒന്ന് തടയും ആ ദിവസം ചിലപ്പോൾ ഇതെല്ലാം ചില്ലുകൊട്ടാരം പോലെ പൊടിഞ്ഞ താഴത്തേക്ക് വീഴും അത്ര വരെയും കാത്തിരിക്കണം കാരണം കാലം ഒരിക്കലും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്ന വരിക്ക് വിപരീതമായിട്ട് കാലം നിൽക്കില്ല ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ പാകത്തിനുള്ള എല്ലാം കാലം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഓർമ്മിക്കുക ഇന്ന് കേരളം പല പല കള്ളക്കടത്തിൻ്റെ കള്ളനോട്ടിൻ്റെ അതുപോലെ തന്നെ ഫോറിൻ കറൻസിയുടെ മയക്കുമരുന്നിൻ്റെ ലിക്കറിൻ്റെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പലതിൻ്റെയും കേന്ദ്രമായി കേരളം നിലനിൽക്കുന്നു ദുഃഖമുണ്ട് ആ കേരളത്തിൻ്റെ പൗരനായതിൽ ജന്മനാലോ കർമ്മനാലോ ഞാൻ കേരളീയനല്ലെങ്കിലും കേരളത്തിൽ എനിക്ക് ലഭിച്ച സ്നേഹവും ബഹുമാനവും എല്ലാം ഭയഭക്തി സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടി കാണുമ്പോഴും ഈ കേരളത്തിൽ ഇത്രയും കാലം ജീവിച്ചപ്പോഴത്തേക്കൊരു ദുഃഖം എൻ്റെ കേരളമേ നിന്നെ ഈ ലെവലിൽ എത്തിച്ചല്ലോ ഇവരെല്ലാവരും കൂടിയിട്ട് കേരളം എന്ന് കേട്ടാൽ എന്തൊക്കെയോ പറഞ്ഞ കവിയുണ്ട് ഇപ്പം എന്ന് കേട്ടാൽ നമ്മുടെ രക്തമൊക്കെ തളയ്ക്കും ഇവിടെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണ കൂടുതലും ഉണ്ട് ഏതായാലും ഇത്രയും പറഞ്ഞു നിർത്തുന്നു ഇതിൽ കൂടുതൽ ഇനിയും പറയാനുണ്ട് പറയുന്നില്ല പ്രണാമം നമസ്കാരം